ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പപ്പായ ഇല വെച്ചിട്ട് നമുക്ക് ആർക്കും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെടിച്ചട്ടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ എംസാൻ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്ക് സിമെൻറ്റും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പപ്പായൻ്റെ ഇലയുടെ അളവിനനുസരിച്ചാണ് ഇവിടെ ഈ മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ചട്ടിയൊക്കെ ഉണ്ടാക്കി നോക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ തുണി വെച്ചിട്ടും പിന്നെ അതിൻ്റെ അച്ച് വെച്ചിട്ടും ഒന്നല്ല നമ്മൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്, വേറും നമ്മുടെ വീട്ടിലുള്ള പപ്പായ ഇല മാത്രം വെച്ചിട്ടാണ് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കൂടുതലായിട്ട് ലൂസായി പോകാനോ കൂടുതലായിട്ട് ടൈറ്റായി പോകാനോ പാടില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സിമൻ്റ് ഇട്ടിട്ട് ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലെ അടിയിൽ വെച്ചിട്ട് നമ്മുടെ പപ്പായ ഇല ഒന്ന് കമത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ സ്പൂണാണുള്ളത്, അതുകൊണ്ട് ഞാനിത് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും കത്തിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ഇതിൻ്റെ നടുക്ക് നമ്മുടെ ഇലയുടെ ആ തണ്ടുള്ള ഭാഗം ഒന്ന് പുറത്തേക്കാക്കി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിയാകുമ്പോൾ വെള്ളം ഒഴിവാകാനുള്ള സ്ഥലം വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് വെട്ടിക്കളയാം. അപ്പം നമ്മൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് വന്നാൽ നമ്മൾ വെള്ളം അതിൻ്റെ പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇലയുടെ സൈഡ് റെഡിയാക്കി കൊടുക്കുമ്പോഴാണ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. അവിടെ നന്നായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ സിമൻ്റ് ഇടാൻ ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു കത്തിയോ മറ്റോ വെച്ചിട്ട് സൈഡൊന്ന് റെഡിയാക്കി കൊടുക്കാം. നമ്മളിൽ ഒട്ടും മിക്ക പേർക്കും ചെടി ഭയങ്കര ഇഷ്ടമായിരിക്കും, ചെടി വളർത്താനൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ ചട്ടിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ചെടി വളർത്താത്ത ഒത്തിരി പേരുണ്ട്. ഇനി നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് വിഷമിക്കുക എന്നും വേണ്ട. വളരെ പെട്ടെന്ന് മറ്റുള്ളവരുടെ സഹായം ഒന്നുമില്ലാതെ നമുക്ക് ഈ ചട്ടി റെഡിയാക്കി എടുക്കാം. ഇപ്പം നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഞാനിവിടെ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ചും കൂടി വെള്ളമായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചധികം സിമൻ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനൊരു തുണി എടുത്തിട്ട് സൈഡിലേക്ക് ആയതൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് വരും. അപ്പം നല്ല ക്ലീൻ ആക്കിയിട്ട് തുടച്ചു കൊടുക്കണം. ഇലയുടെ സൈഡ് ഭാഗമൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് തുടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ അത് നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയില്ല. ഇനിയിപ്പം നമ്മൾ ഇതൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊരു കുഴിയുള്ള പാത്രമാകുമ്പോൾ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കാൻ, കാരണം ഇത് സൈഡൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒന്നും കൂടി തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല വെയിലത്ത് രണ്ട് ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കവറിൽ നിന്നും പാത്രത്തിൽ നിന്നും ഒക്കെ ഒഴിവാക്കി എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലുള്ള ഇല ഇങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇല ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന സമയത്ത് സൈഡൊന്നും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ രണ്ട് ദിവസം കൂടി വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ നടുക്കുള്ള ആ തണ്ട് ഒഴിവാക്കിയപ്പോൾ ഇവിടെ ഒരു ഹോളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിതിലേക്ക് മണ്ണ് നിറച്ചിട്ടുണ്ട്, നല്ല ഭംഗിയിലേക്ക് കാണാൻ തന്നെ. അപ്പോൾ ഇനി ഇത് നമുക്ക് പെയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് ഏതാണോ അത് കൊടുക്കാം.
എൻ്റെ കയ്യിൽ വൈറ്റ് ആയിരുന്നു ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളറാണ് ഉള്ളതെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പം ഞാനിതിൽ വെച്ചിട്ടുള്ളത് ഒരു ബുഷി ആയിട്ടുള്ള ചെടിയാണ്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടായാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നിങ്ങളുടെ 10 മണിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.